carbon dioxide അനാവശ്യമായിട്ട് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി ഉള്ളതാണ്. കാരണം സ്കൂളിൽ തൂക്കിയിടുമ്പോ കുട്ടികൾ ചിലപ്പോ സേഫ്റ്റി പിന്നെ വലിച്ചിട്ട് ഇത് വെറുതെ റിലീസ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ ശ്വസിക്കുമ്പോ ശ്വാസതടസ്സം ഉണ്ടാവും. അതൊരു അപകടമുള്ള ഒരു സാധനമാണ്. അപ്പൊ ഇത് പ്രവർത്തിപ്പിക്കുന്ന രീതി എന്ന് പറഞ്ഞാല് നമ്മളൊരു ഫോർമുല ഉപയോഗിക്കേണ്ടതുണ്ട്. പാസ് എന്ന് പറഞ്ഞിട്ട് പുൾ ദ പിൻ, എയിം അറ്റ് ദ ബേസ് ഓഫ് ഫയർ, സ്ക്വീസ് ആൻഡ് സ്വീപ്, അതാണ് അതിൻ്റെ മെത്തേഡ്. അപ്പൊ ആ മെത്തേഡിലാണ് ഓരോന്നായിട്ടാണ് പടിപടിയാണ് ചെയ്യുന്നത് കാണിച്ചത്. ദ പുൾ ദ പിൻ, ഇവിടെ ഒരു പിന്നുണ്ട്, അത് വലിച്ചു വരും. എന്നിട്ട് എയിം അറ്റ് ദ ബേസ് ഓഫ് ഫയർ, എവിടെയാണോ തീയുള്ളത് അവിടെ നമ്മൾ എയിം ചെയ്യും. എന്നിട്ട് സ്ക്വീസ് ആൻഡ് എല്ലാ എക്സ്റ്റിംഗ്വിഷനും പോലെ ഈ ഒരേ മെത്തേഡിലാണ് പ്രവർത്തിപ്പിക്കുന്നത്. ഇത് കാർബൺ ഡൈ ഓക്സൈഡ് മെത്തേഡ് കാണിച്ചു തന്നോ. ഡി സി പി ഉണ്ട്, വാട്ടർ ടൈപ്പ് ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് എക്സ്റ്റിംഗ്വിഷൻസ് ഉണ്ട്. അപ്പൊ എല്ലാ എക്സ്റ്റിംഗ്വിഷൻസും ഞാൻ പറഞ്ഞ ആ ഒരു മെത്തേഡ് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഇത് ഡി സി പി ആണ്, ട്രൈ കെമിക്കൽ പൗഡർ. ഇതിൽ നിന്ന് പൗഡറാണ് വരിക. അപ്പൊ നമ്മുടെ ഈ സ്കൂളിലെ കമ്പ്യൂട്ടർ ലാബ് മറ്റ് എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിൽ പൗഡർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാൻ വളരെ പാടായിരിക്കും. അപ്പൊ അതിൽ കഴിവതും ഈ സി ഒ ടു ഉപയോഗിക്കാം, വെള്ളവും ഉപയോഗിക്കാതിരിക്കുക. വെള്ളം ഉപയോഗിച്ചാൽ കീടാവും, ഡി സി പി ഉപയോഗിച്ചാലും കീടാവും. കാർബൺ ഡൈ ഓക്സൈഡ് മാക്സിമം ഉപയോഗിക്കുക. അതെ, ഡി സി പി ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അതൊരു പൗഡറാണ്, ട്രൈ കെമിക്കൽ പൗഡർ. അത് അതിൻ്റെ സുഷിരത്തിലൂടെ ഈ പൗഡർ കയറും. നമ്മൾ ഉപയോഗിക്കുന്ന ആൾക്കാർ കഴിയുന്നതും ഒരു മറ്റേ മാസ്ക് വന്ന് വെച്ച് ഉപയോഗിക്കും. കാരണം നമ്മുടെ ലെൻസിലും ഇത് വളരെ ഇതായ പൗഡറായത് നമുക്ക് കയറാൻ സാധിക്കും. അപ്പൊ ഇത് അതുപോലെ ഈ കമ്പ്യൂട്ടർക്കകത്ത് പൗഡർ കയറി അതിൻ്റെ അകത്ത് ട്രക്കായി നിൽക്കും. പിന്നെ ആ പാർട്സ് ക്ലീൻ ചെയ്യാൻ കാരണം ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് സി ഒ ടു പ്രിഫർ ചെയ്യുന്നത്. സി ഒ ടു ആണ് അതിന് ഒരു ഇത്. സി ഒ ടു ഉപയോഗിക്കുമ്പോൾ അത് ഗ്യാസാണ്. അപ്പോൾ എക്യുപ്മെന്റ്സ് ഒന്ന് ക്ലീൻ ചെയ്താൽ ഓക്കെ, റെഡി ആയിരിക്കും. പൗഡർ ഉപയോഗിച്ചാൽ ശരിയാവും. വെള്ളം ഒഴിച്ചാൽ പിന്നെ അടിച്ചു പോകും. അതുവരെ അത് അതുപോലെ ഇത് ഈ സി ഒ ടു ഉപയോഗിക്കുമ്പോൾ ഇതൊക്കെ ഉപയോഗിക്കുന്നത് നമ്മുടെ ആ കാറ്റ് ഏത് ഭാഗത്തുള്ള മൂക്കി വേണത് യൂസ് ചെയ്യാം. ഇപ്പം ഇത് അടിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖത്തോട്ട് തന്നെ വരാൻ സാധിക്കും. പിന്നെ അതുപോലെ ഓപ്പൺ ഏരിയയിൽ സി ഒ ടു ഉപയോഗിക്കൽ ഇതാണ്. കാരണം ഒരുപാട് വില കൂടിയ സാധനമാണ്. ഈ സാധനം നമുക്ക് ഇവിടെ നിന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് റീഫില്ല് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കുക്കിംഗ് ഗ്യാസ് പോലെ ഈ കാലി ആയി കഴിഞ്ഞാൽ പിന്നെ ഇത് കരയിലേക്ക് കൊടുക്കണം. കരയിൽ നിന്ന് റീഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇതിൻ്റെ എക്സ്പീരിയൻസ് നോക്കുന്ന പറഞ്ഞാൽ ഇത് വെയിറ്റ് നോക്കുന്നതാണ്. അതായത് ഇതിൻ്റെ എക്സ്പീരിയൻസ് കാണുമ്പോൾ 6 മാസം കൂടുമ്പോൾ തൂക്കി നോക്കുക. 10 ഗ്രാമിൽ ഇത് കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ഇത് വീണ്ടും റീഫില്ല് ചെയ്യേണ്ടതാണ് സാധനം. അപ്പോൾ ഇവിടെ നിന്ന് പറ്റില്ല. കാരണം എക്സ്റ്റിംഗ്വിഷർ പ്രഷർ ടെസ്റ്റ് നടത്തിയതിന് ശേഷമേ ഇത് റീഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. കുക്കിംഗ് ഗ്യാസിൻ്റെ ആ സിലിണ്ടർ പോലെ തന്നെയാണ് അതിൻ്റെ ഇത്. അതുപോലെ തന്നെ സി ഒ ടു ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇരുമ്പുള്ള ഭാഗത്ത് കൈ തൊടാതിരിക്കുക. കാരണം ഈ പൊള്ളലേറ്റാൽ ഉണ്ടാകുന്നതിനേക്കാളും അപകടമാണ് കോൾഡ് ബോൺ എന്ന് പറയും. ഇത് ഭയങ്കര കോൾഡ് ആണ് സാധനം. അപ്പം അതിൽ കൈ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു കോൾഡ് ബോൺ ഉണ്ടാകും. ഡോക്ടർ സാറിന് അറിയാമായിരിക്കും. ഭയങ്കര ഈ ചൂട് വെച്ച് പൊള്ളലുണ്ടാകുന്നതിനേക്കാളും ഭയങ്കര ഡേഞ്ചറാണ് ആ സാധനം. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പം ഈ റബ്ബറുള്ള സ്ഥലത്ത് പിടിക്കുക, അങ്ങോട്ട് ഉപയോഗിക്കുക.